ഈ മറിയക്കുട്ടിയമ്മ എൺപത്തിയേഴാം വയസ്സിൽ മറിയക്കുട്ടിയമ്മ വലിയ തരംഗമാവുകയാണ് വലിയ താരമാവുകയാണ് ഒരുപക്ഷെ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിന്റെയൊക്കെ ഒരു ഒരു പ്രതീകമായിട്ട് ഉയർത്തി കാണിക്കാവുന്ന വ്യക്തിത്വം കൂടിയാണ് മറിയക്കുട്ടിയമ്മ എന്ന് തോന്നുന്നു കാരണം എൺപത്തി വയസ്സിൽ തനിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കാര്യമായ പിന്തുണയൊന്നുമില്ലാതെ ആ അമ്മ ഈ പ്രായത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് നാല് നാലഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ പ്രതിഷേധവുമായി തൻ്റെ ഒരു കൂട്ടുകാരിയും കൂട്ടി പിച്ചച്ചട്ടിയെടുത്ത് വലിയ പ്രതിഷേധം നടത്തുകയാണ് ചെയ്യുന്നത് അതിനെ സർക്കാർ സംവിധാനം സർക്കാർ സംവിധാനമല്ല സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ സംവിധാനങ്ങൾ അതിനെ നേരിട്ടത് വ്യാജ വാർത്തയിലൂടെയായിരുന്നു ഇവരെ തേജോവധം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവർക്ക് വലിയ സ്വത്തുണ്ട് എന്നിട്ടും ഇവർ ചില കള്ളത്തരം കാണിക്കുകയാണ് ഈ സമരത്തിലൂടെ എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള വാർത്തയായിരുന്നു ദേശാഭിമാനിയിൽ വന്നത് പക്ഷെ ആ വാർത്തയെയും പൊളിച്ചടുക്കി കൊടുത്തു ഈ മറിയക്കുട്ടിയമ്മ അവർ വില്ലേജ് ഓഫീസിൽ ചെന്ന് അവരുടെ സ്വത്ത് വിവരങ്ങളുടെ നിജസ്ഥിതി എന്താണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത് അങ്ങനെ ദേശാഭിമാനിക്ക് മുട്ടുമടക്കേണ്ടി വന്നു ഈ എൺപത്തിയേഴ് കാരിയുടെ മുന്നിൽ അവർക്ക് പരാജയം സംബന്ധിച്ച് ക്ഷമ ചോദിക്കേണ്ടിയും വന്നു അതെ എന്നിട്ട് മടങ്ങുന്നില്ല മറിയക്കുട്ടിയമ്മ എന്നതാണ് അതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം കാരണം തന്നോട് ഒരു ക്ഷമാപണം നടത്തിയതിലൂടെ അല്ലെങ്കിൽ ഒരു കോളം വാർത്തയിലൂടെ അതിലെ വരിയിലൂടെ ഒരു ക്ഷമാപണം നടത്തിയത് പര്യാപ്തമല്ല തന്നെ ഇത്രയും കാലം ഇത്രയും മോശമായ രീതിയിൽ തേജോവധം ചെയ്തതിന് എന്ന് പ്രസ്താവിക്കുകയാണ് മറിയക്കുട്ടിയമ്മ ചെയ്യുന്നത് അവർ അതിന് നിയമ നടപടിയുമായി പോകുന്നു ടിറ്റവിടെ സൂചിപ്പിച്ചതുപോലെ അടിമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ അവർ പരാതി നൽകുകയാണ് ഇനി കോടതി തീരുമാനിക്കട്ടെ കാരണം പല കാര്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് സർക്കാരിനെതിരെ ആരെങ്കിലും വിമർശനങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ അവരെ ഇതുപോലെ വ്യക്തിഹത്യ നടത്തുകയാണ് വാർത്തകളിലൂടെ അത് ആന്തൂർ ഷാജന്റെ കാര്യത്തിലും ഷാജൻ ആത്മഹത്യ ചെയ്തപ്പോഴും ആ കുടുംബത്തിനെതിരെ വാർത്തകൾ നാം വായിച്ചതാണ് എന്തായാലും മറിയക്കുട്ടിയമ്മ ഒരു വൃദ്ധയായത് കാരണം എൺപത്തിയേഴ് കാര്യതയായത് കാരണം അത്തരം ആരോപണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് സമാധാനിക്കാം പക്ഷേ അവരെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന വാർത്തകൾ തന്നെയാണ് വന്നത് ഇതൊരു പ്രവണതയാണ് സർക്കാരിനെ സംരക്ഷിക്കുന്നതിന് സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സംവിധാനങ്ങൾ സ്ഥിരമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരാുധമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവണതയാണിത് എന്തായാലും മറിയക്കുട്ടി അമ്മ നൽകുന്ന ഈ കേസിലൂടെയെങ്കിലും ഈ പ്രവണതയ്ക്കൊരു അറുതി ഉണ്ടാവും അല്ലെങ്കിൽ അതിനൊരു സമാധാനം ഉണ്ടാകുമെന്ന് പൊതുസമൂഹത്തിന് പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ മറിയക്കുട്ടി അമ്മയുടെ ഈ നിയമ നടപടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരാം രണ്ടാമത്തെ കാര്യം മറിയക്കുട്ടിയമ്മ രണ്ടാമതൊരു പരാതി കൂടി കോടതിയെ സമീപിക്കുന്നുണ്ട് ഹർജി നൽകുന്നുണ്ട് അത് ഹൈക്കോടതിയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് ഈ ക്ഷേമ പെൻഷൻ എല്ലാവർക്കും കൃത്യമായ സമയത്ത് സമയബന്ധിതമായി ലഭിക്കണമെന്ന ആവശ്യം അതിൽ കോടതിയുടെ ഇടപെടൽ വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ ഹർജി മറികുട്ടിയമ്മ നൽകുന്നത് എന്തായാലും നമുക്കറിയാം ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുമ്പോൾ ആദ്യം മുടങ്ങുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുടെ ഈ തുച്ഛമായ ക്ഷേമ പെൻഷനാണ് ആയിരത്തി അറുനൂറ് രൂപയാണ് ഇപ്പോൾ നൽകുന്നത് അത് ഈ വയോധികരായ ആളുകൾക്ക് അല്ലെങ്കിൽ ഒന്ന് മറ്റ് വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ലാത്ത ആളുകൾക്ക് അവർക്ക് മരുന്ന് വാങ്ങാൻ അല്ലെങ്കിൽ ജീവിതത്തിന് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങാൻ ഉപകരിക്കുന്നതാണ് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ആദ്യം മുടക്കുന്നത് ഈ പെൻഷനാണ് നമ്മൾ പലതവണ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ മന്ത്രിമാരുടെയൊക്കെ പേഴ്സണൽ സ്റ്റാഫിൽ രണ്ടര വർഷം തികയ്ക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്റ്റാഫിലുള്ള അസംഖ്യം പേഴ്സണൽ സ്റ്റാഫുമാർക്ക് കൃത്യസമയത്ത് ശമ്പളം കിട്ടും രണ്ടര വർഷം തികച്ചവർക്ക് കൃത്യമായി പെൻഷനും കിട്ടുന്നുണ്ട് അവിടെയൊന്നും ആരും സാമ്പത്തിക പ്രതിസന്ധി വെച്ച് കൈവെക്കുന്നില്ല പിന്നെ ഇവിടെ നടക്കുന്ന ഒരുപാട് ആർഭാട പ്രവർത്തനങ്ങൾ അതിനൊന്നും സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കുന്നില്ല പല നിയമനങ്ങളുമുണ്ട് പല പിൻവാതിൽ നിയമനങ്ങളുണ്ട് സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയവർക്ക് പല തസ്തികളും സൃഷ്ടിച്ച് നൽകിയ നിയമനങ്ങളുണ്ട് അതുപോലെ തന്നെ സർക്കാരിന് ഉദ്യോഗസ്ഥർക്ക് സർക്കാരിന് വേണ്ടപ്പെട്ട പലർക്കും നൽകിയ പല നിയമനങ്ങളുണ്ട് പല കമ്മീഷനുകളുണ്ട് വെറുതെ ശമ്പളം കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള ഇവിടെ ഒന്നും ഇവരുടെ ഒന്നും വരുമാനത്തെ അല്ലെങ്കിൽ ഇവരുടെയൊന്നും ശമ്പളത്തെയോ പെൻഷനെയോ ഈ സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കാറില്ല അത് ബാധിക്കുന്നതാദ്യം ഈ തുച്ഛമായ പണം ലഭിക്കുന്ന സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ മറ്റു വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ലാത്ത ഈ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവരെ മാത്രമാണ് ഒരുപക്ഷെ ഈ മറിയക്കുട്ടിയമ്മയുടെ ഈ നിയമ നടപടി കോടതിയുടെ ഇടപെടൽ ഏത് രീതിയിൽ അതിലുണ്ടാകുമെന്നും നമുക്ക് കൗതുകത്തോടെ താല്പര്യത്തോടു കൂടി കാത്തിരിക്കാവുന്ന ഒരു കാര്യം തന്നെയാണെന്ന് തോന്നുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം